വെൽക്കം ടു ഹോംമെയ്ഡ്. ഹലോ, വെൽക്കം ടു ഹോംമെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റ് ആയിട്ട് മാവ് അധികം നേരം പുളിക്കാൻ വെക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്നൊന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി മതിയാവും. അതിനകത്തേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല. നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യം അത്രയും വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം മൂത്ത് പോകേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടി മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് നോക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി, സോഡാപ്പൊടിയൊന്നും കൂടി പോകേണ്ട കാര്യമില്ല. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി ഇഞ്ചിയൊക്കെ ഇല്ലേ, അത് നമുക്ക് ആ എണ്ണയോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ആ റവയുടെ തരികളെല്ലാം നന്നായിട്ട് അരഞ്ഞു വരണം. അപ്പോൾ നമ്മളൊരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആ ഒരു ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കാരണം നല്ല തിന്നായിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം. അതല്ല, ഞാൻ ഒത്തിരി അങ്ങ് തിന്നാക്കി എടുക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിനാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. വെറും 10 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ നേരം വെക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ദോശക്കല്ലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് റെഡി ആയിക്കോളും. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിന് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റിന് ശേഷം വെള്ളം നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മാവൊഴിച്ച് ദോശ പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള നെയ്റോസ്റ്റ് പോലത്തെ ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ കുറേ കൂടെ തിന്നായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ അധികം നേരം വെച്ചേക്കേണ്ട കാര്യമില്ല. സാധാരണ നീർദോശയുടെ സ്റ്റൈലിൽ നമ്മൾ റവ ദോശ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ വെള്ളം ചേർത്താണ് നമ്മൾ മാവ് കലക്കുന്നത്. പക്ഷേ ഇതങ്ങനല്ല. അപ്പോൾ അത് കുറേ നേരം വെച്ചാലേ അത് വെന്ത് കിട്ടുകയുള്ളൂ ആ റവയൊക്കെ. ഇതങ്ങനല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് നെയ്യൊക്കെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരു ദോശയുടെ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് അരച്ചെടുക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയുടെ കൂടെ നന്നായിട്ട് ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ റവ ദോശ. നമുക്ക് ഇടയ്ക്കൊരു വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.